നടൻ ദിലീപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനെയും ചോദ്യം ചെയ്യും. പ്രതി സുനിൽകുമാറിന് കീഴടങ്ങാൻ സഹായം ആവശ്യപ്പെട്ട രണ്ടുപേർ ഫെനിയെ സമീപിച്ചിരുന്നുവെന്നാണ് ദിലീപിന്റെ മൊഴി. എൻ കെ ഷിജു ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഷിജു, നേരത്തെ സരിതാ നായരുടെ അഭിഭാഷകനായി വാർത്തകളിൽ നിറങ്ങി നിന്ന അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനും ഇപ്പോൾ ഈ കേസിൽ ചിത്രത്തിലേക്ക് വരികയാണ്. എന്താണ് ഫെനിയുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയിരിക്കുന്ന മൊഴി? എങ്ങനെയാണ് ആ വിധത്തിൽ അന്വേഷണം? രജനി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് തനിക്കെതിരെ ചില ഗൂഢാലോചന, തന്നെ ഈ കേസിലേക്ക് വലിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി ചില പേരുകൾ പറഞ്ഞത്. ഇക്കൂട്ടത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് തന്നെ ഫോണിൽ വിളിച്ചറിയിച്ചത് അതുപേരിൽ ഒരാൾ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണെന്നായിരുന്നു ദിലീപിന്റെ മൊഴി. ആ ഫെനി ബാലകൃഷ്ണൻ തന്നെ ഫോണിൽ വിളിച്ച് പൾസർ സുനിക്ക് കീഴടങ്ങാനുള്ള സഹായ അഭ്യർത്ഥനയുമായി രണ്ടുപേർ, ക്ഷമിക്കണം, സുനിൽകുമാർ എന്ന സുനിൽകുമാറിന് കോടതിയിൽ കീഴടങ്ങാനുള്ള സഹായ അഭ്യർത്ഥനയുമായി രണ്ടുപേർ തന്നെ സമീപിച്ചിരുന്നതായും ഇവരോട് താൻ ഈ കേസിന്റെ ഡീറ്റെയിലുകൾ സംസാരിക്കുന്നതിനിടയിൽ വക്കീൽ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ഘട്ടത്തിൽ അവർ മാഡത്തോട് ചോദിച്ച് ഫീസിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് അറിയിക്കുകയും പിന്നീട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവരുടെ സംസാരത്തിൽ ദിലീപുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നതായി സംശയം തോന്നിയ ഘട്ടത്തിലാണ് താൻ ഈ വിവരം ദിലീപിനെ അറിയിച്ചത് എന്നാണ് ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്. ദിലീപ് ഈ കാര്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. തനിക്കെതിരെ ചില ഗൂഢാലോചന നടത്തുന്നതായി ഫെനി ബാലകൃഷ്ണനും തന്നെ അറിയിച്ചതായിരുന്നു മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഏതായാലും ഫെനി ബാലകൃഷ്ണൻ ഈ വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊരു വിവരം, അതായത് സുനിൽകുമാറിനെ കീഴടങ്ങാനുള്ള സഹായാഭ്യർത്ഥനയുമായി തന്നെ രണ്ടുപേർ വന്ന് സമീപിച്ചതായുള്ള വിവരം ഉണ്ടായിരുന്നെന്നും ഈ വിവരം താൻ ദിലീപിനെ അറിയിച്ചിരുന്നതായും ഫെനി ബാലകൃഷ്ണൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഗൂഢാലോചന കേസിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസ് സമീപിച്ചിട്ടില്ല എന്നും ഫെനി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. രജനി, എൻ കെ ഷിജുവാണ് വിവരങ്ങൾ നൽകിയത്.